അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് അല്ലു അർജുനും ഫഹദ് ഫാസിലും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിക്കുന്ന പുഷ്പ ദ റൈസ് എന്ന പറയുന്ന ചിത്രം ഞാനിപ്പോൾ കണ്ട് തീർത്തിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഈ പടത്തിന് തോന്നിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ റിവ്യൂ ആയിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാൻ പോകുന്നത്. പിന്നെ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. 2021 ഏറ്റവും മികച്ച, ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഇന്ത്യൻ ചിത്രമാണ് പുഷ്പ ദി റൈസ്. ഈ ചിത്രത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നഷ്ടമായത് ഈ ചിത്രത്തിൽ നിന്ന്. ഈ ചിത്രത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൽ അല്ലു അർജുൻ ചെയ്തിരിക്കുന്ന റോള് ഒരു രക്ഷയില്ല. അതുമാത്രമല്ല അല്ലു അർജുനെ കൊണ്ട് മാത്രമേ ഈ റോള് ചെയ്യാൻ പറ്റൂ, അത്രയ്ക്കും അതിഗംഭീരമായി ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫഹദ് ഫാസിലാണെങ്കിൽ അത്രയും മോശമൊന്നുമല്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ ലെവലിൽ അദ്ദേഹം വേറെ ലെവലായിട്ടാണ് അദ്ദേഹം അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ഈ സിനിമ കാണാൻ നേരത്ത് നമുക്ക് ഏവർക്കും കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഈ KGF എന്ന് പറയുന്ന കന്നഡ ചിത്രവും പിന്നെ പുഷ്പ എന്ന് പറയുന്ന കന്നഡ ചിത്രവും ഏകദേശം സിങ്ക് ഉള്ളതുപോലെ. KGFൽ കാണിക്കുന്നത് സ്വർണ്ണക്കടത്താണെങ്കിൽ ഇവിടെ തെലുങ്കിൽ കാണിക്കുന്നത് ചന്ദനക്കടത്താണ്. അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ ആണെങ്കിൽ KGFും ഈ സിനിമയിലും തമ്മിൽ അമ്മേനെ നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ട്. മൂന്നാമത്തെ റീസൺ, ഈ ചിത്രത്തിലെയും KGF സിനിമയിലെയും കഥ ഏകദേശം ഒരേപോലെയായിട്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ തോന്നി. അങ്ങനെ എനിക്ക് തോന്നാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, കാര്യം പുഷ്പരാജും അതുപോലെ തന്നെ KGFലെ റോക്കിയും ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ സാമ്രാജ്യം കെട്ടിയുയർത്തിയ രണ്ട് മഹാന്മാരാണ്. ഈ ചിത്രത്തിൽ എല്ലാ പ്രേക്ഷകർക്കും തോന്നിയ ഒരു നെഗറ്റീവ് ഫാക്ടറാണ് ഈ സിനിമയിലെ നടി രശ്മിക മന്ദാന. അനാവശ്യമായിട്ടുള്ള വാനിലെ സീനുകളൊക്കെ മാറ്റി പിടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. ഈ ചിത്രത്തിൽ എനിക്ക് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പടത്തിലെ ഫൈറ്റ് സീനുകളാണ്. എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് സീനുകളാണ്. നമ്മൾ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ തെലുങ്ക് പടം കാണുമ്പോൾ അതിലെപ്പോഴും ഒറ്റയടിക്ക് 400 പേരൊക്കെ ആയിരിക്കും തെറിച്ചു പോകുന്നത്. പക്ഷേ ഈ സിനിമയിൽ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ക്ലീഷയെ മാറ്റി പിടിച്ച് ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് പടത്തിലെ മെയിൻ ഹൈലൈറ്റ്. ഈ പടത്തിൽ അടുത്ത മെയിൻ ഹൈലൈറ്റ്, സമന്ത പടത്തിൽ ഏറ്റവും ചെറിയ ഒരു റോളാണ് ചെയ്തെങ്കിലും എനിക്ക് ഈ റോള് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഒരു ഡാൻസറായിട്ട് അഭിനയിക്കുമ്പോഴെങ്കിലും പുള്ളിക്കാരി നല്ല ക്യൂട്ട്നെസ് ആയിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ട് ഞാൻ ഇപ്പോഴാണ്. പിന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമാണ് ഈ പടത്തിൽ രശ്മികയ്ക്ക് പകരം സമന്ത ഇറങ്ങി കുറച്ചും കൂടി അടിപൊളിയായേനെ എന്ന്. ഈ സിനിമയിലെ സ്വാമി സ്വാമി എന്ന് പറയുന്ന ഗാനം മലയാളത്തിൽ സിത്താര ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. ഈ പാട്ടാണെങ്കിൽ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ നന്നായിട്ട് മിസ് ചെയ്ത ഒരു പാട്ട് തന്നെയാണ്. പിന്നെ ഈ സിനിമയുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പടത്തിലെ BGM ഒക്കെ ഓവർ ആക്കിയിട്ടില്ല, കറക്റ്റ് ടൈമിന് തന്നെയാണ് BGM എല്ലാം ഇടുന്നത് തന്നെ. എന്ത് തന്നെയായാലും ഞാൻ ഈ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിനായി വളരെയധികം വെയിറ്റിങ്ങിൽ തന്നെയാണ്. അതിൽ ഇനി ഫഹദ് ഫാസിലാണ് ഇനി വാഴാൻ പോകുന്നത്. ആ ഒരു അർത്ഥത്തിൽ തന്നെയായിരിക്കാം പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അവസാനമായി എനിക്ക് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഈ ചിത്രത്തിൽ ഫഹദ് ഫാസിലിന് വേണ്ടി വോയിസ് കൊടുത്തിരിക്കുന്നത് ശരൺചേട്ടനാണ്. ഞാൻ ആ വോയിസ് സത്യം പറഞ്ഞാൽ ബോറാണെന്ന് പറയത്തില്ല, എന്നാലും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഫഹദിക്കിൻ്റെ വോയിസ് ഉണ്ട്, ഫഹദ് ഫാസിലിൻ്റെ ഒറിജിനൽ ശബ്ദം. നമ്മളെല്ലാവരും സെക്കൻഡ് പാർട്ടിലെ ഫഹദിക്ക് തന്നെ മലയാളത്തിൽ ഡബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് പുഷ്പയാടാ, പുഷ്പരാജ് തഗ്ഗതലേ. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ.